കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇടവകയിലെ കൂട്ടുസഹോദരങ്ങൾ, പ്രിയ ബേബിയങ്ങൾ, എല്ലാവർക്കും കർത്താവിനെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചനം പഠിക്കാനൊരവസരം തന്ന കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കരയേറ്റുന്നു. ഇന്ന് നാം ഒരു പുതിയ വചന പഠന പരമ്പര ആരംഭിക്കുക. ഒരു പുതിയ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടത്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമുക്കിഷ്ടം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കർത്താവെ ഞങ്ങൾ പുതിയൊരാരാധന ഞങ്ങൾക്ക് തരണമേ, ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്തത് ഞങ്ങളെ കേൾപ്പിക്കണമേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിളിലെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ, പഠിപ്പിക്കലുകൾ ശ്രദ്ധിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല ബൈബിളിലെ ഒരു പാഠ്യരീതി. നേരെ മറിച്ച് ദൈവം പഠിപ്പിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് വചന പഠനത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഒരു പുതിയ കാര്യം, ഇന്നുവരെ ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ മർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൗഡ് പുള്ളിംഗ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ നമ്മുടെ ഉദ്ദേശം ക്രൗഡ് പുള്ളിംഗ് അല്ല, ദൈവത്തിന് നമ്മളോട്, നമ്മളെ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്, ദൈവവചനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആത്മീക സത്യങ്ങൾ മറന്നു കിടക്കുന്നത് വായിച്ചിട്ടുള്ളതായിരിക്കും, പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ വചനധ്യാനവും ഓരോ പ്രസംഗങ്ങളും ഓരോ ബൈബിൾ ക്ലാസ്. അതുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ആരംഭിക്കുന്ന ഈ വചന പഠനം, അത് നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പഠന വിഷയം. ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ. കേൾക്കുമ്പോൾ ഒരു നിത്യത എന്നുള്ള വാക്ക് വരുമ്പോഴേ അതിനകത്തൊരു കളർ വന്നു എന്നാണ് എൻ്റെ വിചാരം. കാരണം അത് മതി പല ആളുകൾക്കും ആ വിഷയത്തോട് ഇഷ്ടം തോന്നാൻ, അല്ലേ? നിത്യത എന്നുള്ള വിഷയം. എന്നാൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പനോറമിക് സ്റ്റഡി ഓഫ് ഗോഡ്സ് പ്ലാൻ എന്ന് ഞാൻ അതിന് പേര് കൊടുത്തത്. നമുക്കറിയാം പനോറമിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അകലെ നിന്നുകൊണ്ട് ഇതിനെല്ലാം ഒരുമിച്ച് കാണുന്ന നിലയിൽ അതിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വചന പഠനം ഇത്ര പ്രാധാന്യമേറിയതാകുന്നത്? ഈ പനോറമിക് സ്റ്റഡി, അല്ലെങ്കിൽ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ബൈബിളിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ശരിയാകാൻ വണ്ണം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിശാലമായൊരു പിക്ചർ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ വലിയ ക്യാൻവാസിലെ ചിത്രം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ ഒരു ക്യാൻവാസിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാൻവാസിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നും അടുത്തടുത്ത് എന്ന് പഠിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീരും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം മാപ്പൊക്കെ വയ്ക്കാറുണ്ട്, അല്ലേ? മാപ്പ് നമ്മൾ ക്ലാസ്സിലൊക്കെ കൊണ്ടുവരും. മാപ്പ് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ മാപ്പ് മാത്രമല്ല, ഇന്ത്യ ലോകത്ത് എവിടെ കിടക്കുന്നതെന്ന് എങ്ങനെ അറിയും? ഇന്ത്യയുടെ മാപ്പ് മാത്രം കൊണ്ടുവന്നു വെച്ചാൽ ഇന്ത്യ ലോകത്തിന്റെ എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാമോ? ഒരു വേൾഡ് മാപ്പ് കൊണ്ടുവരണം, അതിനകത്ത് ഇന്ത്യ മാർക്ക് ചെയ്യപ്പെടുന്നു. അതാണ് ഈ പഠനത്തിന്റെ പ്രസക്തി. നമ്മളിപ്പോ വേൾഡ് മാപ്പ് കൊണ്ടുവന്ന് വെക്കുന്നത് പോലെ ഒരു പനോറമിക് സ്റ്റഡി, നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള ഒരു വലിയ ക്യാൻവാസ് കൊണ്ടുവരികയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾ, അതിനകത്ത് ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ, അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ നിത്യത എന്നുള്ള വാക്ക് ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം സമയത്തോടുള്ള ബന്ധത്തിലാണ് ഈ നിത്യത എന്ന വാക്ക് വരുന്നത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1:1 ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ദൈവം ഈ ആദിയിൽ എന്നുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാസ്തവത്തിൽ സമയത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കാണ് അവിടെ ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഒരു സമയം ആരംഭിക്കുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ സമയം എന്ന് പറയുമ്പോൾ ഒരു റെഫറൻസ് പോയിന്റ്, ഒരു റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരാളോട് വഴി ചോദിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഹൈവേയിൽ വഴി ചോദിക്കുകയാണെങ്കിൽ ഒരടയാളവും നമുക്ക് പറയാനുണ്ടാവില്ല, അല്ലേ? ഒരടയാളവും ഇല്ല, ഒരു ലാൻഡ് മാർക്ക് ഇല്ല. കാരണം എന്താ? ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, വശങ്ങളിൽ ഒന്നും ഒരടയാളം പറയാനില്ല. നിത്യത അതുപോലെയാണ്, കൃത്യം അതുപോലെയല്ല. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാരണം പറയാം കേട്ടോ. നിവർന്ന് കിടക്കുന്ന ഒരു വഴി, വശങ്ങളിലൊന്നും ഒന്നുമില്ല, ലാൻഡ് മാർക്ക് ഒന്നും പറയാനില്ല. ഇതുപോലെയാണ് നിത്യത, ഒരു റെഫറൻസ് പോയിന്റ് ഇല്ല. അതേസമയം നമ്മുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ വഴി പറഞ്ഞു കൊടുക്കുന്നേ? നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഒരു കുരിശുണ്ട്, ആ കുരിശിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആ കുരിശെന്ന് പറയുമ്പോൾ അതെന്തായി? ഒരു റെഫറൻസ് പോയിന്റായി. വാസ്തവത്തിൽ ദൈവത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ ബൈബിളിന്റെ ചരിത്രത്തിന്റെ ഒരു റെഫറൻസ് പോയിന്റ് ആണ് ആദിയിൽ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതുകൊണ്ട് എപ്പോഴാണ് സമയം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിലാണ്. 1:1 സമയം ആരംഭിക്കുകയാണ്, അറ്റ് ദ ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്. ഇനി അത് എന്നുവരെ പോകും? ഇപ്പൊ ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ സമയം എന്നുവരെ പോകുമെന്ന് ചോദിച്ചാൽ അത് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വരെ പോയിക്കൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എന്താ നമ്മൾ വായിക്കുന്നത്? വെള്ള സിംഹാസനം, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. വെളുത്ത വെള്ള സിംഹാസനത്തിന്റെ മുൻപിലുള്ള ന്യായവിധി, അവിടെ വെച്ചാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിരുന്നത്. അവിടെ വരെ ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് വാക്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് സ്ക്രീനിൽ കാണിക്കാത്തത്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആ വിഷയം നമുക്കറിയാവല്ലോ അല്ലെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ത് ചെയ്യും? തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അത് കഴിഞ്ഞാൽ 21-ാം അധ്യായം തുടങ്ങുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്, അഥവാ നിത്യതയുടെ ഭാവികാല നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇതിന്റെ ഇടയ്ക്കാണ്. 1:1, വെളിപ്പാട് 20:15 ഇടയ്ക്കാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ബൈബിളിനകത്ത് എഴുതിപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വെളിപ്പാട് 20:15 കഴിഞ്ഞാൽ പിന്നെ സമയമില്ല എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം 21:23 ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും അഥവാ പുതിയ യെരുശലേമിന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാണ് അതിന്റെ വിളക്കാകുന്നു. എന്താണ് ഈ 21-ാം അധ്യായത്തിൽ പുത്തൻ യെരുശലേമിൽ സൂര്യന്റെ വെളിച്ചമില്ല, ചന്ദ്രന്റെ വെളിച്ചമില്ല, അഥവാ 1-ാം ദിവസം 2-ാം ദിവസം എന്ന് ഉൽപ്പത്തി 1-ൽ പഠിച്ചതുപോലെ പിന്നെ അങ്ങോട്ട് ദിവസങ്ങളെ എണ്ണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വെളിപ്പാട് 21 മുതൽ സമയം കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് മനസ്സിലായോ? വ്യക്തമായോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുക. ഇല്ലേ? വെളിപ്പാട് 21 മുതൽ പിന്നെ സമയം കണക്കാക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ ദിവസങ്ങൾ എണ്ണുന്നില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. 21-ാം അധ്യായം മുതൽ പുത്തൻ യെരുശലേം നഗരത്തിൽ എന്താണ്? എന്താണ്? എന്നും ഒരേ അനുഭവമാണ്, പകലില്ല, രാത്രിയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പാട്ട് പാടുമ്പോ ഒരു വരി ഉണ്ടല്ലോ, രാത്രി അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മള് പാടാൻ പാടുന്നുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം അന്നു മുതൽ അവിടെ സമയക്രമീകരണം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.
ഇനി നമുക്ക് എന്താണ് ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളൊന്ന് ഒരു ഓവർവ്യൂ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഈ പഠനത്തിൽ കവർ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഒന്ന്, നിത്യനായിരിക്കുന്ന ദൈവം, ഗോഡ് ഇറ്റേണൽ, നിത്യനായ ദൈവം എന്ന വിഷയമാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്ന് നമ്മൾ ആരംഭിക്കുക. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൃഷ്ടിയുടെ ചരിത്രമാണ്. ദ ക്രിയേഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഏഞ്ചൽസ്. സൃഷ്ടിയും ദൂതന്മാരും, ഇത് ഭൂതകാല നിത്യതയിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. സൃഷ്ടി ഭൂതകാല നിത്യതയിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്രിയേഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഏഞ്ചൽസ്. അടുത്തതായി അവിടെ വരുമ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ വരേണ്ട ഒരു കാര്യമുണ്ട്, പിശാച് അല്ലെ, ലൂസിഫറിനെ കുറിച്ചുള്ളതായ ഒരു പഠനം വളരെ പ്രധാനമാണ് ആ ഭാഗത്ത്. എങ്കിലേ ബൈബിളിനകത്ത് ചില പാസേജൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പുള്ളി എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ അത് പഠിക്കണം. ഓക്കെ, പിശാചിനെ കുറിച്ചുള്ളതായ പഠനം. മറ്റൊന്നാണ് മനുഷ്യന്റെ സൃഷ്ടിയും മനുഷ്യന്റെ വീഴ്ചയും മനുഷ്യന്റെ വീണ്ടെടുപ്പും അവന്റെ ഭാവിയും. മനുഷ്യന്റെ ചരിത്രം, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച്, മനുഷ്യൻ പാപത്തിൽ വീണതിനെ കുറിച്ച്, മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടതിനെ കുറിച്ച് ഉള്ളതായിരിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെയാണ്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചരിത്രത്തിലെ അടുത്ത ഒരു ഏടാണ് ബൈബിളിൽ പറയുന്ന അഞ്ച് വാഗ്ദത്ത ഉടമ്പടികൾ, 5 covenant promises of God. ദൈവത്തിന്റെ അഞ്ച് വാഗ്ദത്ത ഉടമ്പടികൾ, 5 covenants of God. ദൈവത്തിന്റെ ഉടമ്പടികളെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെയാണ്. ഇത് വളരെ പ്രധാനമാണ്. നിത്യതയോടുള്ള ബന്ധത്തിൽ ഇത് എന്തുമാത്രം പ്രധാനമാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമാണ്. എന്താ കാരണമെന്ന് അറിയാമോ? അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവികാല നിത്യതയോടുള്ള ബന്ധത്തിലാണ്. When we discuss about the future eternity, these 5 covenant promises are important. ഇനി അടുത്തതായി നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ചരിത്രമാണ്. ഇസ്രായേലും നിത്യതയും തമ്മിൽ എന്താ ബന്ധം? ഇസ്രായേലിലൂടെ പ്രസക്തിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഭാവികാല നിത്യതയോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രം, ഇസ്രായേൽ ഒരു രാഷ്ട്രമായി വേർതിരിക്കപ്പെട്ടത്, അവരെ ദൈവം സംരക്ഷിച്ചത്, അവരുടെ വീണ്ടെടുപ്പ്, അവരുടെ ഭാവി, ഇതെല്ലാം ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. മറ്റൊന്നാണ് ക്രിസ്തുവിന്റെ ദൗത്യം, ക്രൈസ്റ്റ് മിഷൻ, ക്രിസ്തുവിന്റെ ശുശ്രൂഷ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനമായി സഭയുടെ ചരിത്രം, സഭയുടെ ഭാവി. സഭ, അത് ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ, ഫ്രം പാസ്റ്റ് ഇറ്റേണിറ്റി ടു ഫ്യൂച്ചർ ഇറ്റേണിറ്റി, സഭ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സഭ അന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ പ്ലാനിങ് മുതൽ എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ട്? ഈ നിത്യത മുതൽ നിത്യത വരെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ ഫ്രെയിമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ മാപ്പിൽ എന്തൊക്കെയുണ്ടെന്ന്? ദ പനോറമിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത്രയും പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. പക്ഷേ നമ്മൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ഓവർവ്യൂ ആണ് പഠിക്കുന്നത്, വേൾഡ് മാപ്പാണ് പഠിക്കുന്നത്. അതിൽ ഇന്ത്യ എവിടെ കിടക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഇന്ത്യനെ കീറി മുറിക്കാൻ പോകുന്നില്ല, ആ രീതിയിലല്ല നമ്മുടെ ഈ പഠനം പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നിത്യനായ ദൈവം, ഇറ്റേണൽ ഗോഡ്, നിത്യനായ ദൈവം, അതാണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യമേ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇറ്റേണൽ ഗോഡ്, പാസ്റ്റ് ഇറ്റേണിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്, ഭൂതകാല നിത്യതയിലേക്ക് നമ്മൾ പോവുക. ഭൂതകാല നിത്യത എന്ന് പറയുമ്പോൾ ഏതാണ് സമയം? ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ സമയത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, സമയത്ത് ആദി എന്ന് നമ്മൾ കണ്ടു അല്ലേ, അതിനു മുന്നമേ, അതിനു മുൻപ് ദൈവം, അതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ആദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം തന്നെ ചോദിച്ചത്. ചിലർ വിചാരിക്കുന്നത് ഈ പിതാവായ ദൈവം മാത്രമേ ഇറ്റേണലായിട്ടുള്ളൂ, പുത്രനായ യേശുക്രിസ്തു ഇറ്റേണലല്ല, പരിശുദ്ധാത്മാവ് ഇറ്റേണലല്ല എന്ന് തെറ്റായി പഠിപ്പിക്കുന്ന കൂട്ടങ്ങളുണ്ട്. അതെല്ലാം കൾട്ടുകളാണ്, അതല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ബൈബിൾ അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ത്രിയേക ദൈവത്തെ കുറിച്ചാണ്, ട്രയൂൺ ഗോഡ്. ചില ആളുകൾ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? അപ്പൊ നമ്മൾ പറയും, വി ഹാവ് ഓൺലി വൺ ഗോഡ് അല്ലേ. അപ്പൊ അവര് അടുത്ത ചോദ്യം ചോദിക്കും, അതാരൊക്കെയാ? അതൊന്ന് വിശദീകരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അവരോടെ പറയും, വേറെ അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ ദൈവത്തെ നമ്മൾ ശരിയാം വണ്ണം ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ഞാൻ ട്രിനിറ്റി എന്ന് പറയുന്ന വിഷയം ഇപ്പൊ എടുക്കുന്നില്ല, കാരണം ട്രിനിറ്റി എന്ന് പറയുന്ന വിഷയം ഇപ്പൊ എടുത്താൽ അത് മാത്രം എടുക്കാൻ വേണം ചില ഒരു 4-5 ആഴ്ച വേണ്ടി വരും. ഞാൻ ഒരു സ്ഥലത്ത് അത് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മള് ഇത് പനോറമിക് സ്റ്റഡി ആയതുകൊണ്ട് അതിനകത്തേക്ക് കയറുന്നില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പോകും. നമ്മുടെ വിശ്വാസം എന്താണ് ഈ പിക്ചറിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ ദൈവത്തെ ഇങ്ങനെയൊന്നും പൊതിയാൻ പറ്റില്ല, അത്ര എളുപ്പമല്ല. ഈ ചിത്രം, ഈ പിക്ചർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വൺ ഗോഡ് ഇൻ ത്രീ പേഴ്സൺസ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. വൺ ഗോഡ് ഇൻ ത്രീ പേഴ്സൺ. വി ഡോണ്ട് ഹാവ് ത്രീ ഗോഡ്സ്. നമുക്ക് മൂന്ന് ദൈവങ്ങൾ ഇല്ല. ഉണ്ടോ? ഉണ്ടോ? വി ഡോണ്ട് ഹാവ് ത്രീ ഗോഡ്സ്. നമ്മുടെ വിശ്വാസം ത്രിമൂർത്തി സങ്കല്പം അല്ല. അല്ല കേട്ടോ, അത് ആ വാക്കൊന്നുകൂടെ ഞാൻ പറയുകയാണ്. നമുക്കൊരു ത്രിമൂർത്തി സങ്കല്പം അല്ല ഉള്ളത്, നമുക്കൊരു ട്രയൂൺ ത്രിത്വ സങ്കല്പമാണ് ദൈവത്തെ കുറിച്ച് ബൈബിൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കും. അതെന്താണ്? വൺ ഗോഡ് ത്രീ പേഴ്സൺസ്. അത് ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നോക്കിയാലും, ദ ഫാദർ ഈസ് ഗോഡ്, ദ സൺ ഈസ് ഗോഡ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. പക്ഷെ അപ്പൊ ഒരു ചോദ്യം, പിതാവും പുത്രനും ഒന്നാണോ? ഞാനും പിതാവും ഒന്നാവുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ ദ ആർ ടു പേഴ്സൺസ്. പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണ്. ദ ഫാദർ ഈസ് നോട്ട് ദ സൺ, ദ സൺ ഈസ് നോട്ട് ദ ഫാദർ, ദ ഫാദർ ഈസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ സൺ. എന്താ ഇത് പറയാൻ കാരണം എന്നറിയാമോ? ഒരു ദുരുപദേശമുണ്ട്, One God in three forms. അങ്ങനെ ഒരു ദുരുപദേശമുണ്ട്, One God in three forms. ആ ടീച്ചിങ്ങിന്റെ ഒരു പ്രശ്നം, അവര് നമ്മുടെ ആ ഉപദേശത്തിന്റെ പേര് മോഡലിസം എന്നാണ് കേട്ടോ. മോഡലിസം, മോഡലിസം എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ, മൂന്ന് രൂപത്തിൽ വരുന്നു അല്ലേ. നമ്മൾ ഫാൻസി ഡ്രസ് പോലെ ആദ്യം പിതാവായിട്ട് രംഗത്തേക്ക് വരുന്നു, പെട്ടെന്ന് അണിയറായി പോയി എന്ത് ചെയ്തു, ഡ്രസ്, വേഷം മാറി പുത്രന്റെ വേഷത്തിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞിട്ട് വേഷം മാറി പിന്നെ എന്ത് ചെയ്യും, ഞാൻ വേറെ വേഷത്തിൽ വരും. ആരാ? പരിശുദ്ധാത്മാവായിട്ട്. ഇതാണ് മോഡലിസം. അത് ഇന്നും ഉണ്ട്, അത് ഇന്നും ഉണ്ട്. യേശു നാമക്കാർ എന്ന് വിളിക്കപ്പെടുന്നവര് ആ വിശ്വാസമാണ് പിൻപറ്റുന്നത്. ഞാൻ ജീസസ് നെയിം ബിലീവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ വൺനെസ് പെന്റക്കോസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, അവർ വൺ ഗോഡ് ഇൻ ത്രീ ഫോംസ് ആണ്. പക്ഷെ നമുക്ക് ത്രീ ഫോംസ് അല്ല, മൂന്ന് രൂപത്തിൽ ദൈവം വരികയല്ല, വൺ ഗോഡ് ഇൻ ത്രീ പേഴ്സൺസ്, മൂന്ന് വ്യക്തികൾ ഏക ദൈവത്തിലുണ്ട് എന്നുള്ളതാണ് നാം വിശ്വസിക്കുന്നത്. ഞാൻ അതൊന്ന് ആദ്യമേ ഒന്ന് ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ബിഗിനിങ്, ആദിയിൽ, ആദിയിൽ യോഹന്നാൻ 1:1, ജോൺ ചാപ്റ്റർ 1:1, ഇൻ ദ ബിഗിനിങ് ദ വേർഡ്, എന്താണ് അവിടെ വായിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടാക്കി എന്നാണോ? അല്ല, ആദിയിൽ വചനം ഉണ്ടാക്കപ്പെട്ടതല്ല, വചനം സൃഷ്ടിക്കപ്പെട്ടതല്ല, വചനം എന്ത് ചെയ്തതാണ്?
അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ ഇനി ഞാൻ വചനത്തെ ഉണ്ടാക്കാൻ പോവുകയാണ്, ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് ദ വേർഡ് എന്നല്ല ദൈവം പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കോംപ്ലിക്കേഷൻ ആവുന്നുണ്ടോ? ഇല്ല. വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു, വചനം ദൈവം. അപ്പൊ ദൈവത്തിന്റെ ഉൽപ്പത്തി, ദൈവം എപ്പോഴാ, ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? ഇപ്പൊ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരു ഒരു ലോജിക്കലായിട്ട് സംസാരിക്കുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിനും ഒരു കോസ് ഉണ്ടെന്നാണ് സയന്റിഫിക് തിയറി വരുന്നത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അപ്പൊ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോസ് എന്താ? ആ ചോദ്യത്തിന് എന്തോ ഉത്തരമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കോസ് ഉള്ളൊരു കാര്യത്തെ ദൈവം വിളിക്കാൻ പറ്റില്ല, അതാണ് അതിന്റെ ഉത്തരം. അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, സെൽഫ് എക്സിസ്റ്റിംഗ് ആണ്. ദൈവത്തെ, ദൈവം സൃഷ്ടിക്കപ്പെട്ടതല്ല, ദൈവത്തെ ആരെങ്കിലും കൂടി സൃഷ്ടിച്ചതല്ല, ദൈവത്തെ ആർക്കും സൃഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെ സൃഷ്ടിച്ച ഏതെങ്കിലും ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവമല്ല. ഇതാണ് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ. ദൈവത്തെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടാക്കപ്പെട്ടതല്ല, ദൈവം ഉണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. God existed before the beginning of creation, before time, before space. ദൈവം എപ്പോഴുണ്ട്? ഈ നമ്മൾ ആദ്യം ഒരു റെഫറൻസ് പോയിന്റ് പറഞ്ഞല്ലേ, ഉൽപ്പത്തി 1:1. ആ റെഫറൻസ് പോയിന്റിന് മുൻപേ എന്തോ ഉണ്ട്? ദൈവമുണ്ട്. ഉൽപ്പത്തി 1:1 മുൻപേ ഉണ്ട്. അഥവാ റെഫറൻസ് പോയിന്റിന് മുമ്പ് നമുക്ക് പുറകോട്ട് പോയാൽ എന്ന് മുതലെന്ന് പറയാൻ കഴിയാത്തതുപോലെ, ഒരു ലാൻഡ് മാർക്ക് പറയാൻ കഴിയാത്തതുപോലെ ഇറ്റേണലി ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവം തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ബുക്ക് ഓഫ് എക്സോഡസ് chapter 3 verses 13 and 14. Exodus 3 verses 13 to 14. അവിടെ നമ്മൾ വായിക്കുന്നത് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവം മോശേനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ ഈജിപ്തിലേക്ക് ചെല്ലണം, അവിടെ ചെന്നിട്ട് അവരെ ഈജിപ്തിൽ നിന്ന് വീണ്ടെടുത്തോണ്ട് വരാൻ വേണ്ടി ഞാൻ നിന്നെ അയക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, ഇത് പറയാൻ താൻ ആരാണെന്നാണ് മോശ തിരിച്ചു ചോദിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, ഈ ദൈവത്തെ മോശ അന്ന് വരെ നേരിട്ടൊന്ന് എൻകൗണ്ടർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് മോശ ദൈവത്തെ അറിയുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്. ഉടനെ മോശ ചോദിക്കുകയാണ്, ഞാൻ ചെന്ന് പറയുമ്പോൾ ഇത് ആര് പറഞ്ഞു വിട്ടതെന്ന് പറയണം, അത് പറയാൻ അഡ്രസ് വേണ്ടേ. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട് പറയുന്നതാണ്. എന്താ മോശയോട് പറഞ്ഞേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നാ ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്നെ പരിചയപ്പെടുത്തിയപ്പോ ഒരു പേര് പറഞ്ഞു കൊടുത്തല്ലേ. എന്തു പേരാ? യഹോവ. യഹോവ എന്ന് പറഞ്ഞു. ഈ യഹോവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ബി എന്നാണ്. ടു ബി, ടു ബി ആകുന്നവൻ, ഞാനാകുന്നവൻ. തെളിവെന്താ? ബൈബിൾ പരിശോധിച്ചാൽ ധാരാളം വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഗോഡ് സെൽഫ് അപ്പോയിന്റഡ് നെയിം. ദൈവത്തെ ആരാ പേര് വിളിക്കുന്നത് അല്ലേ? ദൈവത്തിന് മുമ്പ് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളെയൊക്കെ ആരാ പേര് വിളിച്ചേ? നമ്മൾ ചില കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ആരടാ ഈ പേരിട്ടെ? എന്റെ മക്കൾ മിക്കവാറും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ പേരൊക്കെ ആരായിട്ടെ? ക്രിസ്റ്റോസ്, ക്യാരിസ്, എൽനാദ, ഇതൊക്കെ ആരായിട്ടെ? കാരണം അവരെ, അവർക്ക് പേരിടാനൊരു ആളുണ്ട്, അതുകൊണ്ടാ പേരിട്ടു അല്ലേ. പക്ഷെ ദൈവത്തിന് ആര് പേരിടും? അതുകൊണ്ട് ദൈവം പേരിടുക എന്നുള്ളത്, ദൈവത്തിന് പേരിടുക എന്നുള്ളത്
ഒരു അജണ്ടയിൽ വരുന്നൊരു കാര്യമല്ല. ദൈവം പക്ഷെ എന്താ റിവീൽ ചെയ്തെന്നറിയാവോ? ആ പേരിലൂടെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ, അയാം ദാറ്റ് അയാം എന്ന് പറയുമ്പോൾ, ഒന്ന് ഹിസ് ഇറ്റേണൽ എക്സിസ്റ്റൻസ്, ഞാൻ എന്നേക്കുമുള്ളവൻ, അതാണ് ദൈവം ഒന്നാമത് വെളിപ്പെടുത്തിയത്. രണ്ട്, ദൈവം വെളിപ്പെടുത്തിയത് ഹിസ് അൺചേഞ്ചിങ് എക്സിസ്റ്റൻസ്, മാറ്റമില്ലാതെ അനന്യനായി അൺചേഞ്ചിങ് എക്സിസ്റ്റൻസ്. മൂന്ന്, ഹിസ് ഓട്ടോണോമസ് എക്സിസ്റ്റൻസ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചോ, ആ മൂന്ന് വാക്കുകൾ, ഇറ്റേണൽ, അൺചേഞ്ചിങ് ആൻഡ് ഓട്ടോണോമസ്. ആ വാക്ക് പറയുമ്പോ ആ മൂന്ന് വാക്കുകളില് ദൈവം ഇൻ ദ ബിഗിനിങ് എന്നുള്ള വാക്കിന് പ്രസക്തി വന്നു കഴിഞ്ഞു അല്ലേ. ഇറ്റേണലി എക്സിസ്റ്റ് ചെയ്യുന്നു, അൺചേഞ്ചിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മളെ കാണുമ്പോ എത്രയോ പേര് പറയാറുണ്ട്, ഓ അന്ന് നിന്റെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയല്ലേ. ഞാനിപ്പോ ഒരാളെ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ വെച്ച് നേരിട്ട് കണ്ടു. ഞങ്ങൾ സൂമിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ ഇന്ന് നേരിട്ട് ആദ്യമായിട്ട് കണ്ടു അല്ലേ. എനിക്ക് ഒരു സംശയം തോന്നി, അത് താനാണോ ഇത് എന്ന് എനിക്ക് സംശയം തോന്നി. മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ഇന്നാ നേരിട്ട് കാണുന്നത്. പക്ഷെ എന്ത് ചെയ്തു, കണ്ടപ്പോ എനിക്കൊരു സംശയം, കാരണം അന്ന് കണ്ട പോലെ അല്ല. താടിയൊക്കെ വെച്ച് വ്യത്യാസം, ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ദൈവത്തിന് ഇങ്ങനെ ഒരു ഷേപ്പ് മാറ്റമില്ല. He is unchanging. അവൻ അനന്യൻ തന്നെ. അത് ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയണം. എന്താ കാരണം അറിയാവോ? നമ്മൾ ഈ ലോകത്ത് കാണുന്ന മനുഷ്യരെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇന്നലെ നമ്മളോട് വാക്ക് പറഞ്ഞാണ്, സത്യം ചെയ്ത് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഇന്ന് കാണുമ്പോ എങ്ങനെയാണ്, ആ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ, അയ്യോ അറിയാതെ പറഞ്ഞതായിരിക്കും കേട്ടോ, എന്നെ ക്ഷമിക്കണേ, തീർന്നു. ഉറപ്പ് പറഞ്ഞയാളാ, പക്ഷെ അവസാനം പറഞ്ഞൊപ്പിച്ച് എന്നാ അറിയാതെ ഇതോ ഞാൻ ഓർക്കാതെ പറഞ്ഞതാ, തീർന്നു, കഥ തീർന്നു. പക്ഷെ അവർ ഗോഡ് ഹി എക്സിസ്റ്റ് അൺചേഞ്ചിങ്ലി, മാറ്റമില്ലാതെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മൂന്ന്, ഓട്ടോണോമസ്. അവന്റെ തീരുമാനത്തിന്റെ മേൽ ആരാ അവന്റെ തീരുമാനത്തെ മാറ്റുന്നേ? നമ്മൾ ഈ വാക്ക് കുറച്ച് നാളായുള്ള നമ്മൾ പരിചയപ്പെട്ടിട്ട് അല്ലേ. ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള വാക്ക് കുറച്ച് നാളായുള്ള പോപ്പുലർ ആയിട്ട്. പണ്ടൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് അവര് സിലബസ് കൊടുക്കുന്നു, അവര് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്നു, അവര് യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്യും. ഇപ്പൊ അങ്ങനല്ല, എന്താ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇടയ്ക്ക് ആരും കയറാൻ ഇല്ല. നമ്മുടെ ദൈവം അവൻ അവൻ അവന്റെ അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവനോട് അതെന്ത് അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ആരുമില്ല. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ റവലേഷൻ ചാപ്റ്റർ 1:4 നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ ആസയിൽ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ. അവൻ ഇരിക്കുന്നവനാണ്, ഇപ്പോ ഇരിക്കുന്നു, ഇരുന്നവൻ, ഇറ്റേണലി പാസ്റ്റ്, ഇറ്റേണൽ പാസ്റ്റ്. പിന്നെ അടുത്ത വാക്ക്, വരുന്നവനുമായവങ്കൽ, ഇറ്റേണലി ഫ്യൂച്ചർ ഇറ്റേണിറ്റി, ഭാവികാല നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയാണ്. അടുത്ത വാക്യം നോക്കി, 8-ആമത്തെ വാക്യം വെളിപ്പാട് 1:8 പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആരാണ് നമ്മുടെ കർത്താവ്? നമുക്കിന്ന് സ്തോത്രം ചെയ്യാൻ, നന്ദി കരയേറ്റാൻ കാരണമുണ്ട്. എന്താണ്? നമ്മുടെ ദൈവം ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ. 2-ആമത്തെ വാക്യത്തിൽ ഒരു വാക്ക് അവിടെ കൂടുതൽ വന്നു, സർവശക്തിയുള്ള, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ?
അവനെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ബോസ് ഇല്ല. അയ്യോ, ഈ വാക്ക് നമ്മുടെ എല്ലാ ആഗ്രഹമായിരിക്കുമല്ലേ നമുക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന്. ഞാൻ ആരോട് റിപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ, ഞാൻ ആർക്കും അക്കൗണ്ടബിൾ അല്ലെങ്കിൽ എന്ത് സുഖമായിരുന്നു. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തോന്നും, ടീച്ചറായാൽ പിന്നെ ആരോടും ചോദിക്കണ്ടല്ലോ. ടീച്ചറായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എച്ച് ഒ ഡി ഉണ്ട്, എച്ച് ഒ ഡിയോട് റിപ്പോർട്ട് ചെയ്യണം. എച്ച് ഒ ഡി ആയപ്പോഴാണ് മനസ്സിലായത് ആ പ്രിൻസിപ്പൽ ഞാൻ അത്രേ ആയോളൂ, എച്ച് ഒ ഡിക്ക് മുകളിലേക്ക് ഞാൻ പോയില്ല. എച്ച് ഒ ഡി ആയപ്പോൾ മനസ്സിലായി പ്രിൻസിപ്പല്. അപ്പൊ പിന്നെ ആഗ്രഹം എന്താ? പ്രിൻസിപ്പൽ ആയാൽ കൊള്ളായിരുന്നു. അത്രയില്ല, എന്തായാലും പ്രിൻസിപ്പൽ ആകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അയ്യോ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഡയറക്ടറായി കഴിയുമ്പോഴാണ് ഡയറക്ടർ പോലും മുഴുവൻ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഹി ഡോണ്ട് ഹാവ് ടു റിപ്പോർട്ട് ടു എനി വൺ. അവൻ ആരോടും കണക്ക് പറയണ്ട. ഹിസ് നോട്ട് അക്കൗണ്ടബിൾ ടു എനി വൺ. അതിന്റെ അർത്ഥം അവൻ അക്കൗണ്ട് ഇല്ലെന്നല്ല, അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവൻ അവനോട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായി ഞാനാകുന്നവൻ ഞാനാകുന്നു. എനിക്ക് ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ലല്ലോ. റോമർ 3:3, ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. താൻ ദൈവമാണെന്നുള്ളതാണ്. അവൻ പാപം ചെയ്താൽ നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുമോ, എന്നാ കർത്താവ് ഈ കാണിച്ച്? പക്ഷെ അവൻ ദൈവമാണെന്നുള്ളതാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ അവന്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഇനി നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റേണൽ ഇൻ ഹിസ് ട്രിനിറ്റി. ഈ ത്രിത്വത്തിലെ മൂന്നാളത്വങ്ങളും, 3 persons ഇൻ ട്രിനിറ്റി, അവർ മൂന്നും നിത്യരാണെന്നുള്ളതിന് ചില വാക്യങ്ങൾ മാത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഈ ചില ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലർ പറയും പുത്രൻ നിത്യനല്ല, ചിലർ പറയും പരിശുദ്ധാത്മാവ് നിത്യനല്ല. അതുകൊണ്ട് ഒരു വാക്യം മാത്രം ഒന്ന് റെഫറൻസിനായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പിതാവായ ദൈവം നിത്യനാണ്. 90-ാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം പറയുകയാണ്, പർവ്വതങ്ങൾ ഉണ്ടായാലും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ എന്നും മുതൽ ആ ദൈവം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ എന്നും മുതൽ അവൻ ദൈവമാണെന്നുള്ളത് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. ഇറ്റേണിറ്റി, പാസ്റ്റ് ഇറ്റേണിറ്റി, ഭൂതകാല നിത്യത. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പിതാവായ ദൈവം എന്നു മുതൽ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അനാദി. അതിനൊരു തുടക്കമില്ല. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യെശയ്യാവ് 9:6 പുത്രനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. നമുക്ക് യെശയ്യാവ് 9:6 നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാവരും കാണാതെ പറയും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവന് വണ്ടർഫുൾ കൗൺസിലർ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. പുത്രനായ യേശുവിനെ കുറിച്ചുള്ള വാക്യമാണ് അത്. നിത്യപിതാവ് എന്നുള്ള വാക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സോ ദ സൺ ഈസ് ഇറ്റേണൽ. എബ്രായ 1:12 നോക്കിയാട്ടെ. എബ്രായ 1:12 പറയുകയാണ്, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നീയോ മാറ്റമില്ലാത്തവൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. യേശു ക്രിസ്തു നിത്യനാണ്. മറ്റൊരു വാക്യം 7-ാം അധ്യായം, Hebrews 7:3, Hebrews 7:3, അവന് പിതാവില്ല. മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നതാണ്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. ഇതാരെ കുറിച്ചാ പറഞ്ഞേ? മൽക്കീസദേക്കിനെ കുറിച്ച്. എന്നിട്ട് അടുത്ത വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടോ, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവൻ ആർക്ക് തുല്യനായി? ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു. സോ ദ സൺ ഈസ് ഇറ്റേണൽ. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിത്യനാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇറ്റേണൽ.
പരിശുദ്ധാത്മാവ് നിത്യനാണ്. 9:14 എബ്രായർ 9:14 അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കിങ്ങനെയാണ്, നിത്യാത്മാവിനാൽ. ഹോളി സ്പിരിറ്റ് ഈസ് ഇറ്റേണൽ. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണോ? അല്ല. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകുമോ? ആ പരിശുദ്ധാത്മാവ് ഇന്ന ഡേറ്റ് വരെ ഉള്ളൂ. നോ, ഹീസ് ഇറ്റേണൽ. അതുകൊണ്ട് പിതാവ് നിത്യനാണ്, പുത്രൻ നിത്യനാണ്, പരിശുദ്ധാത്മാവും നിത്യനാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ സൃഷ്ടിക്ക് മുമ്പ് ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സെയിന്റ് അഗസ്റ്റിനെ ഈ എപ്പോഴും വിമർശിക്കുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. വിമർശിക്കുന്ന ഒരാൾ സെയിന്റ് അഗസ്റ്റിനോട് ചോദിച്ചു, വാട്ട് വാസ് ഗോഡ് ഡൂയിങ് ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്? അതിന് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു മറുപടിയാണ്. അത് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിന്നെ പോലെയുള്ള ഈ പൊട്ട ചോദ്യം ചോദിക്കുന്നവർക്ക് നരകം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, നിന്നെ പോലെ ചോദ്യം ചോദിക്കുന്നവർക്കുള്ള നരകം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു സെയിന്റ് അഗസ്റ്റിന്റെ മറുപടി. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുമായിരുന്നു? അത് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. തീർച്ചയായിട്ടും നരകം ഒരുക്കുകയായിരുന്നു എന്നതിനകത്തൊരു ഉത്തരമുണ്ട്. പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊന്ന് പരിശോധിക്കാം, എന്താണ് ഈ നിത്യതയിൽ എന്ത് ചെയ്യുകയായിരുന്നു? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് നോക്കിയാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 17:5 യോഹന്നാൻ 17:5 ഇതിലേക്ക് നമ്മൾ അങ്ങ് കേറുക കേട്ടോ. ഇത് ഒരു ഇച്ചിരി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു അല്പം സമയം നമ്മുടെ മുമ്പിൽ ഒരു 20-22 ബാക്കിയുണ്ട്. ആ സമയം കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. ദൈവം സൃഷ്ടിക്ക് മുമ്പ് എന്ത് ചെയ്യുകയായിരുന്നു? യോഹന്നാൻ 17:5 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുൻപേ, ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദിസ് വേൾഡ്, എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഓ, സൃഷ്ടിക്ക് മുമ്പ് പുത്രനായ യേശു പറയുകയാണ്, സൃഷ്ടിക്ക് മുമ്പ് താൻ മഹത്വത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. പിതാവിന്റെ അടുക്കൽ മഹത്വത്തിലായിരുന്നു. 24 അതേ കാര്യം പറയുകയാണ്, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? പഴയ മഹത്വം സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? ഒരു ഗ്ലോറിയസ് എക്സ്പീരിയൻസിലായിരുന്നു. അത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതാവിനോട് പറയാണ്, ലോക സൃഷ്ടിക്ക് മുമ്പ്, ലോക ആരംഭത്തിന് മുമ്പ് മഹത്വത്തിലായിരുന്നു എന്നുള്ളത് കർത്താവ് ഇവിടെ പറയാം. ആ മഹത്വത്തിൽ അവരെന്ത് ചെയ്യുകയാണ്? അത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഒരു പ്രിപ്പയറിങ് ഓർ ദേ വേർ എസ്റ്റാബ്ലിഷിങ് എ കവനന്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ഒരു ഉടമ്പടി രൂപപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ. ഞാൻ അതിനെ വിശദീകരിക്കുകയാണ്. ഇനിയുള്ള സമയം ഞാൻ അതാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഇതുവരെ പറഞ്ഞു വന്നപ്പോ മൂഡ് ഓഫ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണർന്ന് കേട്ടോ. ഇനിയോട് ശ്രദ്ധിക്കണം. ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറയാൻ പോകുന്നത്. ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ദൈവം ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയായിരുന്നു. ദ കവനന്റ് ഓഫ് റിഡംഷൻ. അതാണ് പാസ്റ്റ് ഇറ്റേണിറ്റിയിൽ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തെളിവൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇറ്റ് ഈസ് ദ കവനന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഓഫ് ദ ട്രിനിറ്റി ensuring the plan of redemption. എന്താണ് ആ ഉടമ്പടി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ അവർ എന്ത് ചെയ്യുകയായിരുന്നു? ആ ഉടമ്പടിയിൽ അവർ ചെയ്തത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ മനുഷ്യന്റെ സൃഷ്ടി, മനുഷ്യന്റെ വീഴ്ച, മനുഷ്യനെ സൃഷ്ടിക്കും. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? പാപത്തിൽ വീഴും. സർവജ്ഞാനിയായ ദൈവത്തിന് ഇതറിയാം.
ദൈവം അത് അറിയുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? അങ്ങനെ വീഴുന്ന മനുഷ്യനെ അങ്ങനെ തള്ളിക്കളയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിന് പറ്റിയതല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ വീഴുന്ന മനുഷ്യനെ വീണ്ടെടുക്കണം. അതിനു വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതായിരുന്നു ഈ ഭൂതകാല നിത്യതയിൽ ട്രയൂൺ ഗോഡ് എന്ത് ചെയ്യായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. എബ്രായർ 7:21-22, Hebrews 7:21-22 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുഭവിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ, അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണേ, ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷതയേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ഒരു വിശേഷതയേറിയ ഒരു നിയമം, ഒരു ഉടമ്പടി, എ സ്പെഷ്യൽ കവനന്റ്, ഒരു പ്രത്യേകമായൊരു പദ്ധതി. ആ പദ്ധതിയിൽ അവിടെ പറയുകയാണ് ആരാണ് പുരോഹിതൻ? യേശു ക്രിസ്തു എന്ന പുരോഹിതനെ കുറിച്ച് അവിടെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആണയോടുകൂടെ തന്നെ ദൈവം സത്യം ചെയ്യുകയാണ്, ഈ ഉടമ്പടിയിൽ ആരാണ് പുരോഹിതൻ? പുത്രനാണ് പുരോഹിതൻ എന്ന് പറഞ്ഞ് വിശേഷതയേറിയ ഒരു ഉടമ്പടി ഉണ്ടാക്കുക. ആ വാക്യം വായിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് നമ്മൾ ഇപ്പൊ പറയുന്നില്ലേ, ആ ഉടമ്പടി എപ്പോഴാ ഉണ്ടാക്കപ്പെട്ടത്? ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബിഫോർ ക്രിയേഷൻ. ഭൂതകാല നിത്യത, ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി, ദൈവം അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയെടുത്തു. ഇനി ആ ഉടമ്പടിയിലെ ചില തീരുമാനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കമ്മിറ്റി കൂടി കഴിഞ്ഞാൽ മിനിറ്റ്സ് എഴുതണമല്ലോ അല്ലേ? മിനിറ്റ്സ് വേണ്ടേ? അത് കഴിഞ്ഞ് മിനിറ്റ്സ് വായിച്ച് പാസ്സാക്കണം. നമുക്ക് ആ മിനിറ്റ്സ് ഒന്ന് വായിക്കാം. ആ മിനിറ്റ്സ് ആണ് ഇനി വായിക്കാൻ പോകുന്നത്. ആ കവനന്റിലെ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ഈ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ആ വാക്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, Son was appointed as the priest of the covenant. Son was appointed as the priest of the covenant. ഈ ഉടമ്പടിയിൽ അത് നമ്മളിപ്പോ വായിച്ച വാക്യം തന്നെയാണ് എബ്രായർ 7:21-22 വാക്യം. പുത്രനായ യേശു ക്രിസ്തുവിനെ ആ ഉടമ്പടിയിൽ ആരായിട്ട് തിരഞ്ഞെടുത്തു? പുരോഹിതനായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പുരോഹിതനായിട്ട് വന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? പാലം പണിയുന്നവൻ എന്നാണ് അർത്ഥം. The one who makes bridge. പാലം പണിയുന്നവൻ. എവിടാ പാലം പണിയേണ്ടത്? പരിശുദ്ധനായ ദൈവത്തിന്റെയും പാപിയായ മനുഷ്യന്റെയും ഇടയിൽ പാലം പണിയേണ്ടവനാണ് പുത്രനായ യേശു ക്രിസ്തു. ഈ നിയോഗമാണ് ഈ ട്രയൂൺ ഗോഡിൽ, ത്രിയേക ദൈവത്തിനകത്ത് പുത്രനായ യേശു ക്രിസ്തുവിന് കൊടുത്തതായ അപ്പോയിന്റ്മെന്റ്. പാലം പണിയുക, ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ സൃഷ്ടിക്കു മുമ്പേ ദൈവം എന്ത് ചെയ്തു? അതിനെ നിയമിക്കുകയാണ്. പുരോഹിതനെയാണ് നിയമിച്ചത്, യേശു ക്രിസ്തു എന്ന പുരോഹിതൻ. രണ്ടാമത് അവിടെ എടുത്തൊരു തീരുമാനം, Luke 22:29. Luke 22:29 എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. രണ്ടാമത്തെ തീരുമാനം എന്താണെന്നറിയാമോ? ഈ പുത്രൻ വീണ്ടെടുപ്പ് നടത്തുമല്ലോ, പുരോഹിതനായി നിന്നുകൊണ്ട് വീണ്ടെടുക്കും. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരെ ഒരു രാജ്യമാക്കി മാറ്റും. ആ രാജ്യത്തിന്റെ അധിപതി ആരാണ്? രാജാവ് ആരാണ്? മശിഹ ആരാണ്? അതാരാണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ദ സൺ ഓഫ് ഗോഡ് വിൽ ബി
ദ കിങ് ഓഫ് ദ കിങ്ഡം, രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് ആരായിരിക്കും? ദ സൺ ഓഫ് ഗോഡ്. അതാണ് അതുകൊണ്ട് അവിടെ പറയുന്നത് എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു. അത് നമ്മളോട് പ്രപഞ്ചത്തിൽ പറയുന്ന ഇൻ ഫ്യൂച്ചർ ഇറ്റേണിറ്റി നമുക്ക് എന്ത് ചെയ്യും? പിതാവായ ദൈവം പുത്രന് തന്റെ രാജ്യം കൊടുത്തു. ആ രാജ്യത്ത് എന്ത് ചെയ്യും? തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അവര് ചോദിച്ചു, ഞങ്ങള് വള്ളം വിട്ടു, വല വിട്ടു, അപ്പനെ വിട്ടു, അമ്മ വിട്ടു, അമ്മേനെ വിട്ടു, ജോലി കളഞ്ഞു, നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് വിട്ടു എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറയുക, പിതാവ് എനിക്കൊരു രാജ്യം തന്നു, ആ രാജ്യം ഞാൻ നിങ്ങൾക്കും എന്ത് ചെയ്യും? തരും. അതിന്റെ ആ പ്ലാനിങ്ങിന്റെ വ്യാപ്തി നിങ്ങൾ കണ്ടോ? അപ്പൊ ആ വരമ്പോ വരുന്നിടത്ത് വെച്ച് കാണാമെന്നല്ല, അന്നേരം നമുക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്നല്ല, എ ടു ഇസഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ പിതാവ് എനിക്ക് തന്നു, ഞാൻ അതെന്റെ കുഞ്ഞുങ്ങൾക്ക് വീതിച്ച് നൽകും. അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊരു തീരുമാനം, ഗേവ് അതോറിറ്റി ആൻഡ് അസൈൻ ദ വർക്ക്. നോക്കിയേ, യോഹന്നാൻ 17:2, ജോൺ 17:2, നീ അവനെ നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അതോറിറ്റി, അധികാരം നൽകി. അടുത്തൊരു വാക്യം കൂടെ, 4 വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന് ചെയ്യാനൊരു പ്രവൃത്തി കൊടുത്തു, യേശുവിന് എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? ഇൻ ദിസ് കമ്മിറ്റി. ഈ കമ്മിറ്റി കൂടിയപ്പോ തീരുമാനിച്ചൊരു കാര്യമാണ് യേശു എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാ കർത്താവ് യോഹന്നാനെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പകരമുള്ളത്തോളം അവൻ അയച്ചവന്റെ വേല പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. കർത്താവ് പറയാണ്, എന്റെ പിതാവ് അത് ഇന്നുവരെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും എന്ത് ചെയ്തിരിക്കുകയാണ്? അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എത്ര ഹാർഡ് വർക്കിംഗ് ആല്ലേ. ഇന്ന് സ്കൂള് തുടങ്ങിയ സ്ഥിതിക്ക് കുഞ്ഞുങ്ങൾക്കുള്ളൊരു എൻകറേജ്മെന്റ് ആകട്ടെ, ജോലി ചെയ്യുന്നവർക്കുള്ളൊരു എൻകറേജ്മെന്റ് ആകട്ടെ, കർത്താവ് എന്ത് ചെയ്യുകയാണ്? എന്റെ പിതാവ് ഇന്ന് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് പറയുകയാണ്, നിങ്ങളും എന്ത് ചെയ്യണം? വർക്ക് ചെയ്തുകൊണ്ടിരുന്നോണം. പോട്ടെ, അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, യോഹന്നാൻ 17:6, ജോൺ 17:6, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവിടുത്തെ രണ്ടു തീരുമാനങ്ങൾ, ഒന്ന്, യേശുവിനുള്ളവൻ ആരൊക്കെയാണെന്നുള്ളത് അവർ വെച്ച് നിയമിക്കപ്പെട്ടു. നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക്, അഥവാ ആരൊക്കെ യേശുവിൽ വിശ്വസിക്കും, അത് സർവജ്ഞാനിയായ ദൈവത്തിന് അന്നേ അറിയാം. ബേസിൽ ജോർജിനോട് സുവിശേഷം പറയും, അവൻ വിശ്വസിക്കും രക്ഷിക്കപ്പെടും എന്നുള്ളത് 2002 കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്നേ അറിഞ്ഞു, ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ 10 പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അതിന്റെ അർത്ഥം ആരും തെറ്റിദ്ധരിക്കരുത്, ഓഹോ അപ്പൊ ആരൊക്കെ സ്വർഗത്തിൽ പോകണമെന്നും ആരൊക്കെ നരകത്തിൽ പോകണമെന്നും ദൈവം തീരുമാനിച്ചതാണോ? അങ്ങനല്ല, ഇറ്റ് ഈസ് ഗോഡ്സ് ഫോർ നോളജ്, മുന്നറിവാണ്, ദൈവത്തിന്റെ മുന്നറിവാണ്. എബിച്ചായനോട് സുവിശേഷം പറയുമ്പോ എബിച്ചായൻ വിശ്വസിക്കുന്നു, കർത്താവിന് മുന്നമേ അറിയാം. എന്നാൽ ചിലരോട് സുവിശേഷം പറയും, അവൻ വിശ്വസിക്കുകയില്ല എന്നുള്ളതും ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിനറിയാം. അവര് ആർക്കുള്ളതാണ്? കർത്താവിന് വേണ്ടിയുള്ളവർ, അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. മാത്രമല്ല 18 പറയാണ്, ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അങ്ങ് അടിച്ചു കൊടുത്തു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഗോ. എനിക്ക് 2 അപ്പോയിന്റ്മെന്റ് ലെറ്ററാണ് ഈ വർഷം കിട്ടിയത്.
കർത്താവ് നിത്യതയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ സ്വീകരിച്ചു. കർത്താവ് സ്വീകരിച്ച ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കും. ആ നമുക്ക് നമുക്ക് തരുന്ന ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ പ്രാധാന്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ അപ്പോയിന്റിംഗ് സിസ്റ്റം എവിടാ തുടങ്ങിയത്? ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി. ഭൂതകാല നിത്യതയിൽ പിതാവായ ദൈവം പുത്രനെ നിയമിച്ചു, അയച്ചു. പുത്രൻ എന്ത് ചെയ്തു? നമ്മളോട് പറയുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുത്രൻ നമുക്ക് തന്ന അപ്പോയിന്റ്മെന്റ്. ആ അപ്പോയിന്റ്മെന്റിന്റെ തുടക്കം എവിടെ വന്ന? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ. പുത്രൻ ആ അപ്പോയിന്റ്മെന്റ് ഏറ്റെടുത്തു, അവനെ അയൽപ്പിച്ച വേല ചെയ്തു. നമ്മളോടൊരു ചോദ്യമുണ്ട്, നമ്മളോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്തതായി, ദ ടൈമിംഗ് ഓഫ് ഇവന്റ്സ് വേർ പ്ലാൻഡ്. ഓരോ കാര്യങ്ങളും എപ്പോൾ സംഭവിക്കണം, അതിനൊരു കാലക്രമവും നിശ്ചയിച്ചു. ഗലാത്യർ 4:4, ഗലാത്യർ 4:4, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചവൻ. അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അവിടെ ഒരു വാക്ക് തുടങ്ങിയത് എങ്ങനാ? 4-ാം വാക്യം, കാലസമ്പൂർണത. എപ്പോഴാ ക്രൂശിക്കപ്പെടേണ്ടത്? 2024 ക്രൂശിക്കപ്പെടാതെ അന്ന് ക്രൂശിക്കപ്പെടാൻ കാരണം എന്താ? ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മൾ ഈ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു കാലക്രമമുണ്ട് അതിനകത്ത്. ദിവസം മാറ്റമില്ലാതാണ് ആ കാലക്രമം. 70 ആഴ്ചവട്ടം 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോഴാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഇനി 1 ആഴ്ചവട്ടം കൂടെ ബാക്കിയുണ്ട്. അത് അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന ദൈവമാണ് എന്ത് ചെയ്തത്? ഈ ടൈം ഫ്രെയിം സെറ്റ് ചെയ്തത്. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, അവനെല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. നമ്മളാണ് എല്ലാ സമയം തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? നമുക്കൊരു ടൈമിംഗ് ഇല്ല. കർത്താവിന് ഭയങ്കര ടൈം. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എല്ലാത്തിനും എപ്പോഴും ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അസ്ഥാനത്ത് ഒരു വാക്ക് പറഞ്ഞ ടൈമിംഗ് തെറ്റി പറഞ്ഞാലോ ആലോചിച്ച് നോക്കി അല്ലേ? ഗൗരവമായിട്ട് മരണ വീട്ടിൽ ചെന്ന് തമാശ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച്, ടൈമിംഗ് തെറ്റാ. ഞാനൊരിക്കലും ഒരു മരണ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കും, അപ്പൊ പ്രസംഗിക്കാൻ വന്ന ആളെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭയങ്കര തമാശ പറയല. അപ്പൊ ആരും ചിരിക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാരണമല്ല, ടൈമിംഗ് തെറ്റാ. ദൈവത്തിന്റെ ടൈമിംഗ് തെറ്റില്ല. ദൈവത്തിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ആ ടൈമിങ്ങിലാണ് ഇന്ന് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വരുമ്പോ ടൈമിംഗ് വെച്ചു? നമ്മുടെ കാൽക്കുലേഷൻ നമ്മുടെ ടൈമിംഗ് തെറ്റുമായിരിക്കും. ദൈവത്തിന്റെ കാൽക്കുലേഷനും ദൈവത്തിന്റെ ടൈമിങ്ങിനും അണുവിടെ മാറ്റം ഉണ്ടാകില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞാൽ നഷ്ടമൊന്നും വരാനില്ലെന്നാ എന്റെ വിചാരം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭൂതകാല നിത്യതയിൽ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത്, നാളെയും പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേച്ചർ ഓഫ് ക്രൈസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. ക്രിസ്തു ഭാവികാല നിത്യതയിൽ എങ്ങനെ ആയിരിക്കും? അവൻ ഭൂതകാല നിത്യതയിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഭാവികാല നിത്യതയിലെ നേച്ചർ എന്തായിരിക്കും എന്നുള്ളത്. ജോൺ ചാപ്റ്റർ 1:1 നമുക്കറിയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ ആദ്യം കണ്ട വാക്യമാണ്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്
പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഭൂതകാല നിത്യതയിൽ അവൻ ആരാണെന്ന് ഒന്നാം വാക്യത്തിൽ പറഞ്ഞു, ഡിവൈൻ നേച്ചർ ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി. എന്നാൽ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ഒരു നേച്ചറും കൂടി അവിടെ കൂടുതൽ വന്നു. ഏത് നേച്ചറാണെന്നറിയാമോ? വചനം ജഡമായി തീർന്നു. ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ ഇൻ ഫ്യൂച്ചർ ഇറ്റേണിറ്റി. ഭാവികാല നിത്യതയിൽ അവന് കേവലം ദൈവീകമായിരിക്കുന്ന സ്വഭാവം മാത്രമല്ല, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായി അവൻ ഭാവികാല നിത്യതയിലുണ്ടാകും. യേശുവിന്റെ മനുഷ്യത്വം അവസാനിച്ചോ? യേശു ഇപ്പോ പൂർണ്ണ മനുഷ്യനാണോ? അല്ലേ? ഇനി അവനിൽ നിന്ന് ആ മനുഷ്യത്വം പോവില്ല. അവൻ ഇപ്പോഴും മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് അവന് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് നിൽക്കാൻ, പിതാവിന്റെ അടുക്കൽ നിൽക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവൻ എങ്ങനെ മധ്യസ്ഥനാകും? മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ടുള്ള ആളെന്നല്ലേ? അല്ലെങ്കിൽ രണ്ടുപേരുടെയും പക്ഷത്ത് നിൽക്കാൻ പറ്റിയ ആളെന്നല്ലേ? ആണോ അല്ലയോ? മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പക്ഷപാതം പിടിക്കാൻ പറ്റുമോ? ഇല്ല. അവരിന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നും മധ്യസ്ഥനാണ്. അവന്റെ മനുഷ്യത്വം ഇനി അവസാനിക്കുന്നില്ല. വചനം ജഡമായി തീർന്നേ ഉള്ളൂ. ആ ജഡമായത് തീർന്നെന്ന്, ജഡമായി, പിന്നെ ആ ജഡമയത്വം അവൻ ഉപേക്ഷിച്ചു എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല. അവൻ തേജസ്കരിക്കപ്പെടും എന്നുണ്ട്. പക്ഷെ അന്നും നമ്മളും തേജസ്കരിക്കപ്പെടും അല്ലേ? പെടുവോ? തേജസ്കരിക്കപ്പെടും അല്ലേ? അപ്പൊ നമ്മൾ മനുഷ്യനല്ലാണ്ടാവൂ? നമ്മൾ തേജസ് പ്രാപിച്ച മനുഷ്യരായിത്തീരും, തേജസ്കരിക്കപ്പെട്ട മനുഷ്യരായിത്തീരും. നമ്മുടെ കർത്താവ് അവൻ ഭാവികാല നിത്യതയിലും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കും. ചില വാക്യങ്ങളിലൂടെ നമുക്കതൊന്ന് ബോധ്യപ്പെടാം. യോഹന്നാൻ 1:49 ആ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ചില വാക്യങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീരും. 1:49 പറയുകയാണ്, നദരയേലിന്റെ അടുത്ത് യേശു സംസാരിക്കുകയാണ്. അപ്പൊ നദരയേൽ യേശുവിനോട് പറയുകയാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു നിന്നോട് എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ, ദൈവപുത്രന്റെ അടുക്കൽ എന്നല്ല, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. ഇപ്പൊ നീ എന്ത് കണ്ടിട്ടാ ഈ ദൈവപുത്രനെ വിളിച്ചത്? നീ ആ അത്തിയുടെ ചുവട്ടിലിരുന്നപ്പോ ഞാൻ പറഞ്ഞു നീ സാക്ഷാൽ ഇസ്രായേലിൽ നിന്നിൽ കപടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ അങ്ങ് വിശ്വസിച്ചു. ഇതിനേക്കാളും വലുത് നീ കാണാൻ പോവുക. എന്താ? മനുഷ്യപുത്രന്റെ അടുക്കൽ. അപ്പോ ദൂതന്മാര് മനുഷ്യപുത്രന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോ അവനിൽ, അവൻ മനുഷ്യപുത്രൻ എന്നാണ് അവനെ വിളിച്ചത്. മനുഷ്യപുത്രൻ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മാൻ രണ്ട് പ്രയോഗങ്ങൾ യേശുവിനെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ പുത്രൻ എന്നും മനുഷ്യന്റെ പുത്രൻ എന്നും. എന്താ ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ പ്രാധാന്യവും ഒക്കെ? അവൻ ദൈവപുത്രനായതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ ജീവൻ നമുക്ക് തരാൻ കഴിഞ്ഞത്. ഈ പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. അവൻ ദൈവപുത്രനായതുകൊണ്ടാണ് ദൈവത്തിന്റെ ജീവൻ നമുക്ക് തരാൻ കഴിഞ്ഞത്. എന്നാൽ അവൻ മനുഷ്യന്റെ പുത്രനായതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി മരിക്കാൻ അവർ കഴിഞ്ഞത്. ദൈവപുത്രനായതുകൊണ്ട് ദൈവത്തിന്റെ ജീവൻ നമുക്ക് തന്നു, മനുഷ്യപുത്രനായതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ അവൻ കഴിഞ്ഞു. വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്, എന്നാൽ ദൈവത്തിന് വേണ്ടിയാണ് അവൻ മനുഷ്യനായത്, പിതാവിന് വേണ്ടി.
കാരണം പിതാവിന്റെ പദ്ധതി, അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അനുസരിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു, പുത്രത്വം പ്രാപിച്ചു, മനുഷ്യപുത്രനായി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. സാത്താന് ദൈവപുത്രൻ എന്നുള്ള വാക്കാണോ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കാണോ പേടി? നമ്മൾ വിചാരിക്കും ദൈവപുത്രൻ എന്ന് പറയുന്നതായിരിക്കും പേടി. കർത്താവ് എങ്ങനെയാ പ്രതികരിച്ചുള്ള ഒരു രസകരമായൊരു കാര്യം. യേശുവിനെ പരീക്ഷിക്കുക, ഈ ഭൂതങ്ങള് ഡീമൺസ് ഒക്കെ യേശുവിനെ എന്നാണ് വിളിച്ചത് അറിയാവോ? ദൈവപുത്ര എന്നാ വിളിച്ചത്. ദൈവപുത്ര എന്ന് വിളിച്ചപ്പോ യേശു അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോകുന്നു. ദൈവപുത്രൻ എന്ന് ഭൂതങ്ങൾ വിളിച്ചപ്പോ എന്ത് ചെയ്തു യേശു? പറയാ മിണ്ടാതിരിക്കട. മർക്കോസ് 3:11-12 വാക്യങ്ങളിലാണ് അശുദ്ധാത്മാക്കൾ എന്ത് ചെയ്തു അവന്റെ മുമ്പിൽ വീണിട്ട് പറയുകയാണ്, നീ ദൈവപുത്രൻ. പക്ഷെ യേശു പറഞ്ഞു മിണ്ടരുത്, ആ വാക്ക് പറയണ്ട. അത് മോശമായതുകൊണ്ടല്ല, മനുഷ്യപുത്രനായി അവൻ ഭൂമിയിൽ വന്നുകൊണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം, മത്തായി 4:3-4, Matthew 4:3-4. പരീക്ഷകൻ പിശാച് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ആരാണെങ്കില് If you are the son of God, അതിന് യേശു കൊടുത്ത മറുപടി എന്താണ്? ദൈവപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നാണ്. അല്ല, യേശു ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് കൂടി വരുന്ന സകല വചനം കൊണ്ടും. അവൻ പറയാൻ ഇഷ്ടപ്പെട്ടത് ഏതാ? മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. അവനിന്ന് സമയം കഴിഞ്ഞല്ലോ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. സാത്താനെ തോൽപ്പിക്കേണ്ടത് ദൈവമല്ല, സാത്താനെ തോൽപ്പിക്കേണ്ടത് മനുഷ്യനാണ്. 3:15 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും. ആരാണ് സാത്താനെ ജയിക്കേണ്ടത്? ദൈവം ജയിച്ചെന്നല്ല, സ്ത്രീയുടെ സന്തതി, മനുഷ്യപുത്രൻ. ഏറ്റവും അവസാനം ഒരു വാക്യം കൂടെ, വളരെ മനോഹരമായി എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു ചോദ്യം ആ വാക്യത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 66:1 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ഇപ്രകാരമായി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? അടുത്ത ചോദ്യം എന്നാണെന്നറിയാമോ? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? Which is my resting place? ഏതാണ് ദൈവത്തിന്റെ വിശ്രാമ സ്ഥലം? ഏതാ വിശ്രാമ സ്ഥലം? ആരാ ചോദിക്കുന്നത്? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ വാഴ്. ഇത്ര വലിയവനായ ദൈവം ചോദിക്കുകയാണ്, വേർ ഈസ് മൈ റെസ്റ്റിംഗ് പ്ലേസ്, എന്റെ വിശ്രാമ സ്ഥലം എവിടെ? എവിടെ? ഭാവികാല നിത്യതയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം എന്നറിയാമോ? വെളിപ്പാട് 21:3 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. സ്വർഗത്തിന്റെ മട്ടുപ്പാവിൽ ചാഞ്ഞു കിടന്നുറങ്ങുന്ന ഒരു ദൈവത്തെ അല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഭാവികാല നിത്യതയിൽ എവിടെയാണ് അവന്റെ വിശ്രാമ സ്ഥലമെന്നറിയാമോ? ഞാനും നീയും എനിക്കും നിനക്കും വേണ്ടി അവൻ ഒരുക്കിയ പുത്തനെരുശലേമിൽ അവൻ നമ്മോടുകൂടെ ഉണ്ടാകും. അവിടെ അവൻ നമ്മോട് കൂടെ ഉണ്ടാകും. From the past eternity to the future eternity, we can see our Christ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പുത്തനാം എരിശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇന്ദ്രയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നമ്മൾ പാടുന്ന പാട്ടാണ് അത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വലിയ പ്രത്യാശയാണ്, ഒരു വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ്. അവിടുത്തെ സ്വർണ തിരുവീതിയോ
അവിടുത്തെ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട തൂണും മതിലും വാതിലും ഒന്നും അല്ല നമ്മുടെ ആകർഷണം. അവിടെ ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി ചങ്കരച്ചോര ഊറ്റിത്തന്നവനായ നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഓരോ തുള്ളി രക്തവും ചൊരിയപ്പെട്ടവനായ നമ്മുടെ കർത്താവ്, അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അവൻ അറക്കപ്പെട്ടു, അവൻ നിത്യതയിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അവൻ്റെ കൂടെ ആയിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, ശിരസുകളെ നമിക്കാം, ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ അത്ര സ്തോത്രം ചെയ്യണം. വി ഹാവ് ആൻ അൺചേഞ്ചിങ് ഗോഡ്, വി ഹാവ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. മാറ്റമില്ലാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവം നമുക്കുണ്ട്. എന്നെയും നിന്നെയും വീണ്ടെടുക്കാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ ഒരു ഉടമ്പടി തയ്യാറാക്കി. He prepared a covenant. എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ചിന്തിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. ബേസിലിനോട് സുവിശേഷം പറയുമ്പോൾ അവൻ സുവിശേഷം വിശ്വസിക്കും. ഓ, ഓർത്ത് നോക്കി, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. Ephesians 1:3. ആ വലിയ ദൈവത്തെ, നമ്മെ കുറിച്ച് ഇത്രയും കരുതലുള്ളവനായ ദൈവത്തെ, നമുക്ക് വേണ്ടി ഇത്രയും പ്ലാൻ ചെയ്തവനായ ദൈവത്തെ, നമുക്കൊരു വാക്കിൽ സ്തോത്രം ചെയ്യാം. അവൻ അവനോടുകൂടെ നാം നിത്യകാലം വാഴും, ഇന്ന് ഇന്നും എന്നേക്കും വാഴും. അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവേ, ആ പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ, ആ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.